നിന്റെ വർഷാവസാന പരീക്ഷ എന്നാടാ? നാളെ. നാളെയാണ് ഫൈനൽ പരീക്ഷ. എന്നിട്ടാണോടാ ഒരു അക്ഷരം വായിക്കാതെ നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? ആ നിന്റെ പഠിക്കുന്ന ബുക്കൊക്കെ ഇങ്ങോട്ട് എടുത്തടാ, നോക്കട്ടെ നിനക്ക് എന്തൊക്കെ അറിയാവുന്ന. ഇത്തവണ പരീക്ഷയ്ക്ക് ജയിക്കുമോടാ? ജയിക്കും പാപ്പാ. അതിന് നീ എന്നാ പഠിച്ചു? പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കാതെ പിന്നെ എങ്ങനാടാ ജയിക്കുന്നേ? താൻ പാതി ദൈവം പാതി എന്നല്ലേ പപ്പ പറഞ്ഞിട്ടുള്ളത്. അതിന് നിന്റെ പാതി നീ പഠിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ പാതി ഉണ്ടെങ്കിൽ തന്നെ 50% മാർക്കായില്ലേ, ജയിക്കാൻ അത് മതി പപ്പ. വീണ്ടും ആരോ വന്നിരിക്കുന്നു. ഗോരോജന, തലവേദനയ്ക്ക് കൺകണ്ട മരുന്ന് ഒരു തുള്ളി എടുത്ത് നെറ്റിയിൽ തേച്ചു പിടിപ്പിച്ച് ആകാശം നോക്കി കിടക്കൂ. നിങ്ങളുടെ തലവേദന സെക്കൻഡുകൾക്കുള്ളിൽ മറയും. ഗന്ധകത്തൈലം, കുന്തളത്തൈലം, മുടികൊഴിച്ചിൽ, താരൻ, മുടി പൊട്ടൽ, എല്ലാറ്റിനും ഒറ്റമൂലി. ആയിരം ആയിരം ആണ്ടുകൾക്ക് മുമ്പ് മാമുനിമാർ കൊടും കാടുകളിൽ കണ്ടെത്തിയ അമൂല്യ മരുന്ന്. ഇതൊരു തുള്ളി വെളിച്ചെണ്ണയിൽ ചാലിച്ച് നിങ്ങളുടെ കാർക്കൂന്തലിലേക്ക്. പറഞ്ഞില്ലേ ക്രിമികടിക്കുള്ള മരുന്നൊന്ന് എടുക്കട്ടെ? ഒരു തുള്ളി ചൂടുവെള്ളം. കളി എല്ലാം മറന്നു. ആരുടെ നീക്കമാ ഇനി? നിന്റെ നീക്കമാ. ശല്യം പിന്നെ മാരാണ്ട് കൊട്ടുന്നു. നല്ല വിശപ്പുണ്ടാകാനുള്ള മരുന്നുണ്ട്, എടുക്കട്ടെ? തന്നെ തിന്നാനുള്ള വിശപ്പ് എനിക്കിപ്പോ ഉണ്ട്, ഒന്ന് പോടോ. എത്ര പറഞ്ഞാലും ഒരു നാണോ ഇല്ല. നമ്മുടെ കളി നശിപ്പിച്ചു. ബോബാ, പെരമെഴുകി ഈ ചാണകവെള്ളം കൊണ്ടുപോയി വാഴച്ചോട്ടിൽ ഒഴിക്ക്. ഇനി ഒന്നുകൂടെ ആളിങ്ങ് വരട്ടെ, നമുക്ക് ആ പെരമെഴുകിയ ചാണകവെള്ളം അയാളുടെ മുഖത്തോട്ട് ഒഴിക്കാം. വീണ്ടും അയാൾ വന്നു, ഞാൻ ചാണകവെള്ളം എടുത്തോണ്ട് വരാം. ഞാൻ കതക് തുറക്കുന്നതും ചാണകവെള്ളം ഒഴിക്കുന്നതും ഒന്നിച്ചു കഴിയാം. അയ്യോ പാപ്പ. രണ്ടെണ്ണത്തിന് എപ്പ നോക്കിയാലും കളി തന്നെ കളി. വെറുതെ ഇരിക്കുമ്പോ നിനക്കൊക്കെ ആ എലിയെ ഒന്ന് പിടിച്ചാൽ എന്നതാടാ? ഞങ്ങളുടെ അപ്പനെ എലി പിടിച്ചല്ലായിരുന്നോ ജോലി? അയ്യോ എന്റെ കുടയും എലി കയറണ്ടു. എന്താടാ വായി നോക്കി നടക്കുന്നത്? വെറുതെ തിന്നാ മാത്രം അറിയാം. നിനക്ക് ആ എലിയെ പിടിച്ചാ എന്നാടാ? നിന്റെ അപ്പൻ എന്നതായിരുന്നടാ ജോലി? വേണ്ടേ, നിങ്ങളുടെ ഉണക്കക്കോട്ടും എലി കരണ്ടു. ഇനിയെങ്കിലും ഇതിന്റെ നാറ്റം പോയി കിട്ടുമല്ലോ. ഒരു വീട്ടിലുള്ള ജന്തുക്കളൊക്കെ ഒരുപോലെ ഭീരുക്കളായി പോയല്ലോ, അത്ഭുതം തന്നെ. അമ്മച്ചി, ഞങ്ങൾ എലിയുടെ മാളം കണ്ടുപിടിച്ചു. ദൈ കോഴിക്കോടിനടിയില്ല, നമുക്ക് എലിവശം വെക്കാം. കർത്താവേ, എലിവശം തിന്നേച്ച എന്റെ കോഴികളാണല്ലോ ചത്തത്. എല്ലാം മുട്ടയിടുന്ന കോഴികളായിരുന്നു. നിന്നെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാ? ഞങ്ങള് ഷീനയുടെ കല്യാണത്തിന് പോവുക. ഇന്ന് അവനെ എങ്ങനെ പിടിക്കണം കേട്ടോ? അത് ഞങ്ങൾ ഏറ്റമ്മച്ചി. അവൻ പുറത്തു ചാടുന്നില്ലല്ലോ, ഇനി എന്തു ചെയ്യും? നമുക്ക് എലിയുടെ മാളത്തി കമ്പിട്ട് കുത്തിച്ചാടി. ഇതുകൊണ്ടും രക്ഷയില്ല. ഇനി ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് മുട്ടയെ കൂടി വിളിക്കാം. അവസാനം ഒരു സൈനിക നടപടി അനിവാര്യമായി വന്നമ്മച്ചി. ഓ, ഹിന്ദി സൂപ്പ് എത്തിയല്ലോ. താങ്ക് യു ബേബി. വെൽക്കം ആന്റി. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോളൂ, വല്ലാത്ത ദാഹം കാണുമായിരിക്കും, ഒത്തിരി നടന്നതല്ലേ. ആന്റിമാര് കുറച്ചേരം ഇരുന്നേച്ച് പോയാ മതി, ക്ഷീണം മാറട്ടെ. മറ്റു കുട്ടികൾ ഇവരെ കണ്ട് പഠിക്കണം, എന്നാ മര്യാദ. ബോബാ, മോളി, ഞങ്ങൾ ഇറങ്ങുവാണേ. അമ്മച്ചി വരുമ്പം ഞങ്ങൾ വന്നേച്ച് പോയിന്ന് പറഞ്ഞേക്കണം കേട്ടോ.
ഇറങ്ങുവാണോ? ഞങ്ങള് തന്ന വെള്ളം കുടിച്ചേച്ച് എന്തു തോന്നി? ഒന്നും തോന്നിയില്ല. ഇന്ത്യൻ സൂപ്പ് ആദ്യമായിട്ടാ കുടിക്കുന്നേ. ഒരു പുളിപ്പുണ്ടായിരുന്നു, എന്നാലും സാധനം കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേടി കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ബോബാ ഒരു തർക്കം? അല്ല ആന്റി, ഇവള് പറയുക എലി ചത്തു വീണ കഞ്ഞിവെള്ളം കുടിച്ചാ കൊഴപ്പാണെന്ന്. ഞാൻ പറഞ്ഞു കൊഴപ്പില്ലെന്ന്. ഇതേണ്ടേ, ഇപ്പൊ ആന്റിമാർക്ക് ഒരു കൊഴപ്പില്ലല്ലോ. എന്റെ അങ്കിൾ ഇന്നലെ ഒരു പെൻസിൽ വാങ്ങി തന്നല്ലോ. ഫോറിൻ പെൻസിലാ. അതിനെന്താ? അതല്ലേ വിശേഷം. ആ പെൻസിൽ കൊണ്ട് രണ്ട് നിറത്തിൽ എഴുതാം. ഒരറ്റം വെച്ച് എഴുതുമ്പോ പച്ച നിറം, മറ്റേ അറ്റം വെച്ച് എഴുതുമ്പോ ചുമല നിറം. തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും എഴുതാം. ഓ, അതാണോ വലിയ കാര്യം. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പെൻസിൽ വെച്ച് എത്ര കളറ് വേണമെങ്കിലും എഴുതാം. ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, കറുപ്പ്, വെള്ള, ഇത്രയും നിറങ്ങൾ എഴുതാം. കള്ളം, പച്ച കള്ളം. ഞങ്ങള് കള്ളം പറയല. എന്നാ എഴുതി കാണിക്കേ. ഇപ്പൊ എഴുതി കാണിച്ചു തരാം. ഒരു പേപ്പർ ഇങ്ങോട്ട് എടുക്ക്. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടേ ഞാൻ നോക്കുന്നുള്ളൂ. എങ്ങനുണ്ട്? എല്ലാ കളറുകളും ഈ ഒറ്റ പെൻസിൽ വെച്ച എഴുതിയത്. ഇന്നും പോസ്റ്റ് ഓഫീസിൽ കയറി നോക്കാം. ഗോപാലൻ ചേട്ടന് കത്തുണ്ടോന്ന്. ഇന്നും എഴുത്തുണ്ടല്ലോ, മിടുക്കൻ കുട്ടികൾ. ഗോപി, ഇവർക്ക് ഓരോ പരിപ്പോടെയും കാപ്പിയും കൊട. ചേട്ടാ, ഇന്നും കത്തുണ്ട്. ഗോപി, പരിപ്പോടെയും കാപ്പി. നീ ഞങ്ങൾക്ക് വെളിച്ചമാകുന്നു, നീ ഞങ്ങൾക്ക് അന്നം തരുന്നവനാകുന്നു. ദൈവമേ, ഞങ്ങളുടെ അന്നെന്നുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നും കിട്ടുമാറാക്കണമേ. രണ്ടു ദിവസമായിട്ട് കത്തുകൾ ഒന്നും കിട്ടുന്നില്ല. നീ ഞങ്ങളുടെ വേദന മനസ്സിലാക്കി നിരന്തരം കത്തുകൾ അയച്ച് ഞങ്ങളോട് കരുണ കാട്ടണമേ. ആമേൻ. ഇന്നും കത്തൊന്നുമില്ല. ഇനിയിപ്പോ എന്നാ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കത്ത് നമുക്ക് തന്നെ എഴുതി ഗോപാലപിള്ള ചേട്ടന് പോസ്റ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട ഗോപാലൻ അച്ഛാ, അച്ഛൻ എന്നും കത്തയച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ലീലയ്ക്ക് പണിയാണ്, അവിടെയും അപ്രകാരം എന്ന് വിശ്വസിക്കുന്നു. എന്ന് സ്വന്തം ശാരദ. ഇതെന്റെ മകളുടെ എഴുത്താണല്ലോ. അവൾ അങ്ങ് ദുബായിലാ. പക്ഷെ കത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് കാർഡ്. ഇവിടുത്തെ ഉണക്കക്കപ്പ് വരെ ഇപ്പൊ ദുബായി കിട്ടും, പിന്നെ ഒരു പോസ്റ്റ് കാർഡ്. ഇന്ന് ഗോപാല ചേട്ടന് നാല് കത്തുണ്ട്. ഇത് നമുക്ക് നാല് ദിവസമായിട്ട് കൊടുക്കാം. നമുക്കൊരു കൂലിക്കത്തൂടെ അയക്കാം. ഈ നാല് കത്ത് തീരുമ്പം അത് വരും. ഇന്നലെ എനിക്ക് നാലെഴുത്തുണ്ടായിരുന്ന കൂലി എഴുത്തും കൊണ്ടുവന്ന പോസ്റ്റ്മാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഒരെണ്ണമേ എനിക്ക് തന്നുള്ളൂല്ലോടാ, ബാക്കി എവിടടാ? ഇത്രയും പെട്ടെന്ന് കൂലിക്കത്ത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ചതിച്ചു. ആ പോസ്റ്റ്മാൻ കാരണം നമ്മുടെ 3 ദിവസത്തെ പരിപ്പുടേയും കാപ്പിയും പോയി.